ഹായ് ഹലോ മച്ചാമാരെ, മോൺസ്റ്റർ ഫിഷിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ ചെറിയ ഫിഷിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം മൊത്തം പായൽ വന്ന് കിടക്കണം. അവിടെ അത്യാവശ്യം വാകയൊക്കെ മറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് ഓർത്തിരിക്കുന്നു. അപ്പോൾ പതുക്കെ പായലൊക്കെ ഒന്ന് ഒഴിവായി മാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ ചെയ്യാം. അപ്പം ചെറിയൊരു ടാക്കിൾ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമുക്കെല്ലാം അത്യാവശ്യം അറിയാവുന്ന ഒരു ടാക്കിളാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടാക്കിള് ഡൈവയുടെ മോർദാൻ സ്കൗട്ടർ 110S എന്ന് പറഞ്ഞിട്ടൊരു സിങ്കിങ് ലൂറാണ്. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ പരിചയമുള്ളൊരു ലൂറായിരിക്കും. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നമ്മൾ ജസ്റ്റ് എന്തായാലും കുറച്ച് സമയം വെറുതെ ഇട്ടുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡൈവ മോർദാൻ സ്കൗട്ടർ 110S എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടോപ്പ് വാട്ടർ ലൂറാണ്. ഒപ്പം ഈ ഒരു ലൂറ് സിങ്കിങ് ആണ്. അതായത് നമ്മൾ വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് വാട്ടറിലൂടെ ആയിരിക്കും ഇത് വരുന്നുണ്ടാവും. പിന്നെ ഈ ലൂറിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം എല്ലാ സമയത്തും നമുക്ക് ടോപ്പ് വാട്ടറിൽ നിന്നായിരിക്കില്ല മീനടിക്കുന്നുണ്ടാവുക. അപ്പം നമുക്കിപ്പോൾ സിങ്കിങ് ലൂർ ആയതുകൊണ്ട് തന്നെ ഇപ്പം അടിയിൽ മീൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ടോപ്പ് വാട്ടറിൽ അടിക്കാത്തൊരു മീൻ അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളിത് എറിഞ്ഞിട്ട് ഇത്തിരി സ്ലോ ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ പല ഡെപ്തിക്കിടെ നമുക്ക് നമ്മൾ റിട്രീവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് പല ഡെപ്തിക്കിടെ ഇതിനെ വലിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ ഒരു ലൂറിൻ്റെ വെയിറ്റ് വരുന്ന 30 ഗ്രാമാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന 110 mm, അതായത് 11 cm ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്, ഗ്ലാസ് പോലെയുള്ളൊരു കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറയിൽ എഴുതിയിരിക്കുന്ന ഒന്നും നമ്മുടെ ഭാഷയൊന്നുമല്ല, അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഒരു ലൂറിൻ്റെ മെയ്ഡ് വരുന്ന ജപ്പാൻ മെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ലൂറായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലൂർ ഇനി ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കാം. നമുക്ക് നമ്മൾ ലൂർ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൗട്ടർ 110S മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ലൂറാണ്. 11 cm എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. നമ്മുടെ ഒരു കൈയുടെ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ലൂറിൻ്റെ സൈസ് വരുന്നുള്ളൂ. വളരെ ചെറിയൊരു ലൂറാണ്, പക്ഷേ ഏതാണ്ട് 30 gram വെയിറ്റ് ഉള്ള ലൂറായതുകൊണ്ട് തന്നെ നല്ല കാസ്റ്റിംഗ് ആയിരിക്കും. ഈ ഒരു ഡൈവ സ്കൗട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അസാമാന്യമായുള്ള കാസ്റ്റിംഗ് ആണ്. അതായത് ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ തന്നെയാണ്, ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ഷേപ്പിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത്രയും കാസ്റ്റിംഗ് കിട്ടാനുള്ള കാരണം. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ലൂറാണെങ്കിൽ പോലും എല്ലാവരും ഇത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് കപ്പാസിറ്റി തന്നെയാണ്. 30 gram ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടാകും. കാരണം ഇത് മെയിനായിട്ട് ഈ ഒരു ലൂറ് നമ്മൾ ഉപയോഗിക്കുന്നത് ടോപ്പ് വാട്ടർ മീനുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് വറ്റ, വാഴമീൻ അങ്ങനെയുള്ള മീനുകൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ലൂർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാസ്റ്റിംഗ് ലെങ്ത് കിട്ടണം. അതായത് ഇപ്പോൾ ഇത്തിരി കാറ്റൊക്കെ ഉള്ള സമയമാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഇത് എറിഞ്ഞിടാനായിട്ട് പറ്റണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡൈവ സ്കൗട്ടറിനെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ലൂറും ഇല്ല. അത്രയും അടിപൊളി കാസ്റ്റിംഗ് ലെങ്ത്ത് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കണ്ണുകളും നല്ല അട്രാക്റ്റീവ് ആണ്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു വായ്ഭാഗമാണ് ഇതിൻ്റെ അടുത്തൊരു സ്പെഷ്യാലിറ്റി. കാരണം ഇതിൻ്റെ വായുടെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിലൂടെ വെള്ളം കയറിയിട്ട് ഈ ഒരു ചെകളയുടെ സൈഡിലൂടെ ഇത് കോമളയായിട്ട് പുറത്തോട്ട് ഈ വെള്ളം വരുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടി സാധാരണ ഒരു മീൻ ശ്വാസം എടുത്തിട്ട് പുറത്തോട്ട് ചെകളയിലൂടെ പുറത്തോട്ട് വെള്ളം കളയുന്ന അതേ അവസ്ഥയിൽ, അതേപോലെ തന്നെ സ്കൗട്ടർ 110S വായിലൂടെ വെള്ളം കയറിയിട്ട് ഈ ഒരു ചെകളയുടെ സൈഡിലൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഹുക്കുകൾ തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിനെ കുറിച്ച് പ്രത്യേകിച്ച് കളറിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ വെയിറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ലെഡ് വെയിറ്റ് ഇട്ടേക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ലൂറിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വറ്റ, വാഴമീൻ, അതുപോലെ തന്നെ കാളാഞ്ചി, നമുക്കതേപോലെ വാഗ,
ഇങ്ങനെയുള്ള ടോപ്പ് വാട്ടർ പ്രൊഡേറ്റേഴ്സായുള്ള എല്ലാ മീനിനും നമുക്ക് ഈ ഒരു ലൂർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പൊതുവെ ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സോൾട്ട് വാട്ടർ ഫിഷിങ്ങിനാണ്. അതായത് മെയിൻ വാഴമീനും പറ്റ കാളാഞ്ചി ഈ ഒരു മൂന്ന് മീനിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു സ്കൗട്ടർ യൂസ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൂറാണ്. ഏതാണ്ട് 1630 രൂപയാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൂർ എടുത്തിട്ടുണ്ടായിരുന്ന ആംഗ്ലേസ് യൂണിയനിൽ നിന്നാണ്. ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ ഞാനിത് എടുക്കുമ്പം ഒരു 4-5 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലൂറിനെ കുറിച്ചും ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആംഗ്ലേസ് യൂണിയൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കാൻ പറ്റുന്നുണ്ടാവും. അത് ഇപ്പോൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡൈവ മോർ ദാൻ സ്കൗട്ടർ 1 ടണ്ണേഴ്സിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.